नमस्ते मगम पूरम पुत्रम आद्य कालभाग चेर्न सिंहकूर जन नक्षत्र फल चिंती डिसंबर नक्षत्र फल मत नक्षत्र फल यूट्यूब चानल अप्लोड चानल सब्सक्राइब सब्सक्राइब बेल आइकन क्लिक फेसबुक पेज या पेज लाइक लाइक എന്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ലഭിക്കുന്നതാണ്. നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം. ഇവരുടെ മൂന്നാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നു, നാലിൽ രവിയും ബുധനും വ്യാഴവും സഞ്ചരിക്കുന്നു, അഞ്ചിൽ ശനിയും ആറിൽ കേതുവും ഏഴിൽ ചൊവ്വയും പന്ത്രണ്ടിൽ സർപ്പവും സഞ്ചരിക്കുന്ന ഒരു കാലമാണ് ഇത്. ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം അപമാനവും അപകീർത്തിയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 2018 ഡിസംബർ 29 എന്നുള്ളതുകൊണ്ട് മറ്റുള്ളവരുമായി കൂട്ടുചേരുമ്പോഴും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ വളരെയധികം ശ്രദ്ധയും കരുതലും വളരെ ആവശ്യമാണ്. ഇവിടെ ആരോഗ്യരംഗം അത്ര അനുകൂലമല്ല. ആഹാര സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില പോയിസനൊക്കെ കൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉദര സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. തൊഴിൽ രംഗത്ത് കൂട്ടു സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ നല്ലതാണ്. പുതിയ തൊഴിൽ മേഖല കണ്ടെത്തുന്നതിന് അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളൊക്കെ ഈ സമയത്ത് തൊഴിൽ രംഗത്ത് ഉണ്ടാകുകയും ചെയ്യും. പൊതുവെ തൊഴിലംഗവും അതേപോലെ ധനപരമായ കാര്യങ്ങളും പൊതുവെ അനുകൂലമാണ്. കുടുംബ ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മക്കളായാലും ചില തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാതാപിതാക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സഹോദരരുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് കുടുംബപരമായും അതുപോലെ കുടുംബ ബന്ധങ്ങളിൽപ്പെട്ടവരുമൊക്കെ ആയിട്ട് വളരെയധികം ശ്രദ്ധയോടും കരുതലുകളോടും കൂടി ഇടപഴകുവാൻ ശ്രദ്ധിക്കുക. നല്ല സുഹൃത്തുക്കളെ ലഭിക്കും. അവരിൽ നിന്ന് നല്ല സമീപനങ്ങൾ ഉണ്ടാകുകയും വേണ്ട സമയത്ത് സഹായങ്ങൾ കിട്ടുകയും ചെയ്യാനുള്ള സാധ്യത ഈ സമയത്തുണ്ട്. വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമാണ്. വാഹന സംബന്ധമായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് ഈ സമയം പൊതുവെ അനുകൂലമാണ്. വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇത് അനുകൂലമല്ല. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് അനുകൂലമല്ല. വിദ്യാർത്ഥികളായിരിക്കുന്ന ഈ നാളുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ നല്ലതാണ്. നല്ല വിദ്യാഭ്യാസ രംഗത്ത് ശോഭിക്കുവാനും അതേപോലെ നല്ല കോഴ്സുകൾ കിട്ടുവാനും ഒക്കെ ഈ സമയം അനുകൂലമാണ്. വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ ഒരു ഏകീകരണം ഉണ്ടാകാൻ, മനസ്സിനൊരു ഏകാഗ്രത ഉണ്ടാകാൻ ഒക്കെ ഈ സമയം അനുകൂലമായിരിക്കും. നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില അപ്രതീക്ഷിതമായ നഷ്ടങ്ങളും ചില മാനസിക പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണിത്. മൃഗസംരക്ഷണ മേഖലയിലും കാർഷിക മേഖലയിലുമൊക്കെ തൊഴിലെടുക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് പൊതുവെ അനുകൂലമാണ്. മര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ നാളുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ഗ്രഹ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമല്ല. അതേപോലെ വീട് പണിയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില തടസ്സങ്ങളൊക്കെ ഈ നാളുകാർക്കുണ്ടാകാം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. അവരുടെ രാഷ്ട്രീയ രംഗത്ത് ചില അശുഭകരമായ സംഭവങ്ങൾ ഉണ്ടാകുവാൻ ഈ സമയത്ത് സാധ്യത ഉണ്ട്. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ പൊതുവെ അനുകൂലമാണ്. അതേപോലെ നമുക്ക് ചില പൂർവികമായ സ്വത്തോ മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കാനിടയുണ്ടെങ്കിൽ അത് കൈവശം വന്നു ചേരുന്നതിനും സഹായിക്കുന്ന ഒരു സഹായകരമായ ഒരു സമയമാണിത്. ഹോട്ടൽ വ്യവസായ രംഗം പൊതുവെ നല്ലതാണ്. ബന്ധുജനങ്ങളിൽ നിന്നും ഒരു സമ്മിശ്രമായ പ്രതികരണം, ഗുണദോഷ സമ്മിശ്രമായ പ്രതികരണമായിരിക്കും ഈ സമയത്ത് ബന്ധുജനങ്ങളിൽ നിന്നും ഉണ്ടാകുക. ഇത് ഒരു പൊതുഫലമാണ് എന്നറിഞ്ഞു വേണം ഇതിനെ സമീപിക്കുവാൻ. ഇത് ആരുടെയും ഒരു വ്യക്തിപരമായ ഫലം അല്ല. ഈ സമയത്ത് ഇതേ രീതിയിലുള്ള ചില അനുകൂലാവസ്ഥകളും പ്രതികൂലാവസ്ഥകളും ഒക്കെ ഈ നാളുകാർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്.
എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുള്ളവർ അവരുടെ ജാതകമൊക്കെ പരിശോധിപ്പിച്ച് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് സഹായകരമാകുന്നതിനാണ് ഈ ഒരു സഹായകരമാകട്ടെ എന്നാണ് ഞാൻ ഈ പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ ദോഷങ്ങൾക്ക് ഒരു പൊതുപരിഹാരം എന്ന രീതിയിൽ ദേവീ ക്ഷേത്രത്തില് യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും വെള്ള നിവേദ്യം നടത്തുന്നതും വളരെ നല്ലതാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.